ഇത്തവണത്തെ ലോകകപ്പിന് ഏറെ സാധ്യത കൽപ്പിക്കപ്പെടുന്ന ടീമുകളിൽ ഒന്നാണ് അർജന്റീന. കോപ്പ അമേരിക്ക ജേതാക്കളായ അർജന്റീന നിലവിൽ മികച്ച പ്രകടനമാണ് പുറത്തെടുക്കുന്നത്. കോപ്പ അമേരിക്ക കിരീടം മാത്രമല്ല, യൂറോപ്യൻ വമ്പന്മാരായ ഇറ്റലിയെ പരാജയപ്പെടുത്തി ഫൈനലിസിമ കിരീടം സ്വന്തമാക്കാനും അർജന്റീന ദേശീയ ടീമിന് സാധിച്ചു. കോപ്പ അമേരിക്കയിലും അതുപോലെ ഫൈനലിസിമ പോരാട്ടത്തിലും അർജന്റീന ദേശീയ ടീമിന്റെ നട്ടെല്ലി എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു താരമാണ് നിലവിൽ അത്ലറ്റിക്കോ മാഡ്രിഡിന് വേണ്ടി കളിക്കുന്ന അർജന്റീനയുടെ മധ്യനിര താരമായ റോഡ്രിഗോ ഡിപോൾ. പ്രമുഖ മാധ്യമമായ അമേരിക്ക നോട്ടീസിയോട് സംസാരിക്കുമ്പോൾ ലിയണൽ മെസ്സിയെക്കുറിച്ചും ലിയണൽ സ്കലോണിയെക്കുറിച്ചും തന്റെ ദേശീയ ടീമിനെ കുറിച്ചും അതുപോലെ ലോകകപ്പിനെ കുറിച്ചും ഡിപോൾ സംസാരിക്കുകയുണ്ടായി. ഡിപോളിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: 2019 ബ്രസീലിനെതിരായ മത്സരത്തിന് ശേഷം ലിയോ മെസ്സി നമ്മളെയെല്ലാം പ്രചോദിപ്പിക്കുന്ന ഒരു നേതാവായി മാറി. അവിടെ നിന്ന് അദ്ദേഹമെല്ലാം വെട്ടിപ്പിടിക്കാൻ തുടങ്ങി. തോൽവി അറിയാത്ത വിജയങ്ങളെല്ലാം അതിന് സഹായിച്ചു. ഇപ്പോൾ ആരാധകരെല്ലാം വളരെയധികം സന്തോഷവാന്മാരാണ്. ഞങ്ങളാരെയും നിരാശപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും ഒരു ലോകകപ്പ് നേടുക വളരെ ബുദ്ധിമുട്ടേറിയൊരു കാര്യമാണ്. നിലവിൽ ഞങ്ങളൊരു കോപ്പ അമേരിക്ക ജയിച്ചു, അതുപോലെ ഫൈനലിസിമ കിരീടം സ്വന്തമാക്കി. തോൽവി അറിയാതെ 33 മത്സരങ്ങളും ഞങ്ങൾ മുന്നോട്ട് വന്നു. അതിനെല്ലാം ഉപരി ലോകകപ്പിന് ഞങ്ങൾ യോഗ്യത നേടി. നമുക്കിത്തവണ ഒരു മികച്ച ലോകകപ്പ് നേടാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ലോകകപ്പിന് ശേഷം മാറ്റം വരുത്തുന്ന അർജന്റീന ദേശീയ ടീമിലേക്ക് ഞങ്ങളുടെ പരിശീലകൻ ലിയണൽ സ്കലോണി എന്നെ ക്ഷണിച്ചപ്പോൾ വരാനിരിക്കുന്നതിന്റെ ഒരു ഭാഗം മാത്രമാകാനുള്ള ഒരു അവസരമാണ് ഞാൻ കണ്ടത്. ഞാനത് പ്രയോജനപ്പെടുത്തി എന്നതാണ് സത്യം. ദേശീയ ടീമിലെ കാര്യങ്ങൾ ഞാൻ പ്രതീക്ഷിച്ചതിലും മികച്ചതായി മാറി. ഇതെല്ലാമാണ് അർജന്റീന ദേശീയ ടീമിന്റെ മധ്യനിര താരമായ റോഡ്രിഗോ ഡിപോൾ തന്റെ അഭിമുഖത്തിൽ പറഞ്ഞത്. ഡിപോൾ പറഞ്ഞ ഈ വാക്കുകളിൽ അദ്ദേഹം പറഞ്ഞ അവസാനത്തെ വാചകങ്ങളാണ് ഏറെ ശ്രദ്ധിക്കപ്പെടേണ്ടത്. ലിയണൽ സ്കലോണി എന്ന പരിശീലകൻ റോഡ്രിഗോ ഡിപോളിനെ അർജന്റീന ദേശീയ ടീമിലേക്ക് ക്ഷണിച്ചപ്പോൾ ഡിപോളിന്റെ മനസ്സിലുണ്ടായിരുന്നത് അർജന്റീന ദേശീയ ടീമിന്റെ ഒരു ഭാഗം മാത്രമാകാനേ തനിക്ക് കഴിയൂ എന്നതാണ്. എന്നാൽ സ്കലോണി എന്ന പരിശീലകൻ തനിക്ക് നൽകിയ ദൗത്യം താൻ കൃത്യമായി നിറവേറ്റുകയും അതിന്റെയെല്ലാം പരിണിത ഫലമായി കൊണ്ട് തന്നെയാണ് റോഡ്രിഗോ ഡിപോളിനെ നിലവിൽ ആരാധകർ അർജന്റീന ദേശീയ ടീമിന്റെ നട്ടെല്ലി എന്ന് വിശേഷിപ്പിക്കുന്നത്. പുതിയ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.